അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരങ്ങളെ വിശേഷങ്ങളൊക്കെ? നമുക്ക് സുഖമാണ് അൽഹംദുലില്ല. അങ്ങനെ കിടപ്പോണം. അതേമാതിരി നിങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയാൽ നിങ്ങൾ നല്ല ഉസാറുള്ള കേക്കിൻ്റെ ക്രീമാട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയത്. ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കി പഠിച്ചാലേ പീടിയെന്ന് ഇങ്ങനെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങണ്ടേ. ചെറിയൊരു പാക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ട ഇയാളെ 100-150 rupees. നമ്മൾ പെരേലൻ ഉണ്ടാക്കി പഠിച്ചാൽ ഇതുണ്ടാക്കി പഠിച്ചാൽ വലിയ പണിയൊന്നുമില്ലേ. ആദ്യം 1-2 മുടെടുത്താട്ടൊക്കെ 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ 4-5 മുടെടുത്താട് ക്രീമാണ്. അപ്പം നമ്മൾ ശരിയായി എന്ന് വരൂലേ. നമ്മളും അതുപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇത്ര നന്നാവുമെന്ന് സത്യത്തിൽ പറയുകയാണെങ്കിൽ വിചാരിച്ചില്ല കേട്ടോ. ഏതായാലും വീഡിയോ നമ്മൾ തുറന്ന് വെച്ചാണ്. നന്നാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടും ചെയ്യാം, നന്നായില്ലെങ്കിൽ പിന്നെ കുട്ടിയൊക്കെ ഭാര്യ തിന്നും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ എടുക്കണത്. അപ്പം നല്ല ഉസാറായിരുന്നു കേട്ടോ. അതിനിതാ 4 മുടെടുത്തേണ്. പിന്നെ ഇതാ ഉണങ്ങിയ 2 പാത്രം ഉണ്ടല്ലോ, നല്ല ഉണങ്ങിയ മുണ്ടോണ്ട് തുറക്കണം. വെള്ളം ഉണ്ടാവരുത് കേട്ടോ, വെള്ളം ഉണ്ടായാൽ ശരിയാവൂലേ. ഇതിന് മുന്നതേമാതിരി നമുക്കൊരു അമളി പറ്റിയില്ല, ലാശം വെള്ളമൊക്കെ ഒന്നിട്ട് ഉണ്ടായി തുറക്ക, അതും തുറക്കണ്ടെന്നൊക്കെ വിചാരിച്ച്. പിന്നെ എന്താ വലിയ ക്രീമിൻ്റെ ആ ഒരു മീനതൊന്നും കിട്ടിയില്ല. എന്നാലും മധുരമുള്ളതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ഭാര്യ തിന്നുപോയി. അപ്പോൾ ദാ ഇതേമാതിരി മെല്ലം മുട പൊട്ടിച്ചിട്ട് മഞ്ഞ വേറെയും വെള്ളം വേറെയും ആക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഈ മഞ്ഞ തീക്ക് വികരുതിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. മഞ്ഞ ഞങ്ങൾ കുട്ടിയൊക്കെ പൊരിച്ചെടുത്തോണ്ട് മഞ്ഞൻ്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് ഈ വെള്ളൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ദാ ഇതേമാതിരി മെല്ലെ പൊട്ടിച്ചുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് മഞ്ഞയ്ക്ക് വികരുത് എന്ന്. അതാ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കണ്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയില്ലോ. ഇനി സോഫ്റ്റ് ആയാലും സോഫ്റ്റ് ആയില്ലെങ്കിലും ഒരുവിധമൊക്കെ നമ്മളും ഉണ്ടാക്കും കേട്ടോ. വലിയ ഒരു മഞ്ചുണ്ടൊന്നും ഇല്ലെങ്കിൽ ഏകദേശമൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാട്ടി തരണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ ക്രീം ഉണ്ടാക്കുകയാണല്ലോ മാണ്ടിയത്. അപ്പോൾ അതൊന്നും ആദ്യം പഠിച്ച് ആയി വരണല്ലോ. പിന്നെ പീടിയയിൽ പോയി ഇവിടെ ചെറിയ പെട്ടി പീടിയയിലൊന്നും അങ്ങനത്തെ ക്രീമൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിനൊക്കെ സൂപ്പർ മാർക്കറ്റിലും വലിയ അങ്ങാടികൾ ഒക്കെ പോകണമല്ലോ. അതിന് പൈനൊന്നും പോകാനും പിന്നെ പോണ സമയത്തിട്ട് ആർക്കും ഒറ്റ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കാണുമ്പോൾ രസമാണല്ലോ. ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും കാണണല്ലേ. അപ്പോൾ അതാ ഇതേമാതിരി മഞ്ഞ വേറെയും പിന്നെ വെള്ളം വേറെ ആക്കി ചെന്നിട്ടോ. പിന്നെ അതീക്ക് നമ്മൾ പഞ്ചസാര ഉണ്ടല്ലോ, അത് പൊടിച്ചതായാലും നല്ല ഉസാർ കഴിഞ്ഞപ്പോൾ പൊടിച്ചാലും ഇവിടുത്തെ മിക്സി ചെറിയ ജാറ് കേടാണേ. അപ്പോൾ പൊടിച്ചാത്താ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇളക്കാണ്ടേ. പിന്നെ വാനില എസൻസ് ഉണ്ടല്ലോ, അത് തീക്കിട്ടിച്ചെടുത്തോളൂ നിങ്ങൾ. ആ ഇവിടെ ഉണ്ടായി ഇയാളെ ഇവിടെ വെച്ച ഓർമ്മയില്ല, കുറേ തിരഞ്ഞിടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെച്ച തല ഓർമ്മയില്ല, ഞാൻ ഭയങ്കര ഇടങ്ങാറാണല്ലോ. പിന്നെ അത് ഈ ചെറുനാരങ്ങ നീര് 2 spoon ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിർബന്ധമാണേ. അപ്പോൾ ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് 1 spoon കൂടി നമ്മൾ ഇട്ടിച്ച് കൊടുക്കണം. ചില സമയത്ത് ഒറ്റപ്പൊടി ഓർമ്മ ഉണ്ടാകും, ഭയങ്കര മർദ്ദിയാണ്. നിങ്ങൾക്ക് ഉണ്ടെണ്ട ആളാത്, നമുക്ക് കുറേ ദിവസമായി തുടങ്ങിയിട്ട് നമ്മൾ മുമ്പിലൊക്കെ ഉണ്ടാവും സാധനം, പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ നിസ്കരിച്ചാൽ കുത്തിറക്കുമ്പോഴാവും അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക. അതിനെന്താ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരുന്നു, വെള്ളം ഏകദേശം ചൂടായതിന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റിയൊക്കെ ചെയ്യുന്നത്. ഇനി നല്ലോ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി പതഞ്ഞ് പതഞ്ഞ് ഇങ്ങനെ വരണേ. അപ്പോൾ ഈ ഒരു 1/2 hour ഏതായാലും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മീമനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, കുറേ നേരം വീഡിയോ കണ്ടു തീർക്കാൻ ഇപ്പോൾ ആരെങ്കിലും കിട്ടുമോ. പിന്നെ അതങ്ങണ്ടല്ലേ, ഇതേമാതിരി കണ്ടോ നൂലിൻ്റെ മാതിരി ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു പാകം നിച്ചല്ല കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രീമായില്ലാന്ന് വരും. ഈ പാകം നമുക്ക് ആദ്യം നിച്ചല്ല ഇനി. നമ്മൾ പതഞ്ഞ് വന്നപ്പോൾ നമ്മൾ ക്രീമായേക്ക് വിചാരിച്ച് ഇങ്ങനെ എടുത്തായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ക്രീമൊന്നും ആയില്ല കഴിഞ്ഞിട്ടോ. പിന്നെ അതാ ഒന്നും അങ്ങോട്ട് ചൂടാറിയില്ലെങ്കിൽ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിരുന്നാലോ കുറേ ആദ്യം ഒന്നും ആവില്ല, 10 minutes ക്രീമാവില്ല കേട്ടോ. പിന്നെ 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 ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ ഏകദേശം ഒരു പാത്രം, ഈ പാത്രത്തിന് 3/4 pattern ആവും. ഉണ്ടല്ലേ, അതിൻ്റെ ഇടയിൽ ഫോണ് കുറേ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ആദ്യം കളർ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പിന്നെ പിന്നെ കളറൊക്കെ മാറി വരും കേട്ടോ. അതിൻ്റെ കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ പൊടിച്ചത് ഇവിടെ അതിൻ്റെ മുന്നേ പൊടിച്ച ലേശം ഉണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. അപ്പോൾ ആ ഉദിക്ക് ചേർത്ത് കൊടുത്താണ് കേട്ടോ. അപ്പം സ്പൂണോട് കോരിയൊക്കെ ഏകദേശം നമ്മൾ 1/2 hour നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, അപ്പോൾ കുറച്ച് അപ്പോൾ ഇതിൽ നിന്ന് കൊഴിഞ്ഞാറിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി ഒരു 5 minutes കൂടി ആക്കി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ പീടിയേന്ന് വാങ്ങണ ആ ഒരു ചൊർക്കും ആ ഒരു കളറും ഒന്നും ഉണ്ടാവില്ല. നമ്മളെ പെരയിലുണ്ടാവും ഓല്, കുറേ പൗഡറും സാധനങ്ങളൊക്കെ ചേർത്തിട്ടല്ലേ ഓല് ഉണ്ടാക്കുകയുള്ളൂ. എന്നാലും ഏകദേശം നമുക്ക് ക്രീമൊക്കെ കേക്ക് ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാതെ വെച്ചില്ലെങ്കിൽ ഒരു ബ്രെഡൊക്കെ 4 അട്ടിക്കച്ചാട് 3-4 ബ്രെഡ് അട്ടിക്കച്ചാട് അതിന് മേലൊക്കെ ഭാര്യ തേച്ചാട്ട് ഇനി ഒരു ചെറീസൊക്കെ വെച്ചെടുത്താളുണ്ട്. അപ്പോൾ കേക്കും ആവും. നമ്മളെ കുട്ടിയൊക്കെ ഉണ്ടാക്കുക, നമ്മളിപ്പോൾ
പെര ഉണ്ടാക്കിയാലേ കുട്ടിയെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ മാതിരി ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ ആദ്യം അവിടെ വലിയ പണിയൊന്നും ഇല്ല, പക്ഷേ പിന്നെ അത് നിങ്ങൾ പാകമായി വരുന്നേ, പാകമായി വരാഞ്ഞാൽ ചിലപ്പോൾ നന്നാവാഞ്ഞാൽ അതും ഗതികേടാണല്ലോ. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നമ്മൾ പാത്രത്തേക്ക് ഇതാ 5 മുടോണ്ട് ഏകദേശം ചെറിയ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു കുഞ്ഞു കയ്യിൽ ബാക്കിയുണ്ട് കണ്ടോ. ഇനിയൊരു ഇത്രയും കൂടി മാന്നാൽ നമുക്ക് ചെറിയൊരു കേക്ക് ഉണ്ടാക്കാം. ചെറിയ കുഞ്ഞു കേക്ക് ഉണ്ടാക്കാതെ മതി, നമ്മൾ ഏകദേശം ഒരു കാണാറ് രൂപത്തിൽ നമ്മൾ പിന്നെ കേക്കാക്കണമല്ലോ. നമ്മൾ ഇൻഷാല്ലാ നമ്മൾ കേക്കും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ എല്ലാം വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്ര ഒരു വീഡിയോ ഒരു 5 മിനിറ്റ് 10 മിനിറ്റല്ലേ വീഡിയോ പറ്റുള്ളൂ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇടണം കേട്ടോ. കുഴപ്പമൊന്നും ഇല്ല, വീകണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇനി നമ്മളൊരു പൂവൊക്കെ ഒന്ന് വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടിട്ടല്ലോ പൂ വരക്കണതൊക്കെ. അപ്പോൾ കേട്ടോ നല്ല കളറൊക്കെ കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇനി വീഡിയോയിൽ ചിലപ്പോൾ നല്ല കളറിലൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ കണ്ടിട്ട് നേരെ കണ്ടിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ ഫുഡ് കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തെടുത്താൽ വ്യത്യാസമൊക്കെ പോകും കേട്ടോ. കണ്ട പൂ ഏകദേശം വലിയ പൂവെന്ന് വരക്കാതെ വെച്ചുള്ളൂ, ചക്രം മാതിരിയുള്ള പൂവൊക്കെ വരക്കണ്. അപ്പോൾ എങ്ങനെയുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എന്താ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും കുടുംബത്തിലും കൂട്ടത്തേക്കും എല്ലായിടത്തും അങ്ങോട്ട് ഷെയറൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം എല്ലാവരോടും. അസ്സലാമു അലൈക്കും.